ലോകമെമ്പാടുമുള്ള വള്ളംകളി പ്രേമികൾ കാത്തിരിക്കുന്ന ദിവസം ആഗതമാവുകയാണ്. അതിനു മുന്നോടിയായുള്ള തീവ്ര പരിശ്രമത്തിലാണ് ബോട്ട് ക്ലബ്ബുകൾ. പടക്കളത്തിലേക്ക് ഇറങ്ങാൻ ചുണ്ടനിലെ യോദ്ധാക്കളെ പ്രാപ്തരാക്കുന്നത് ചിട്ടയോടുള്ള കഠിനമായ പരിശീലനമാണ്. കരയിലും വെള്ളത്തിലും ഒരുപോലെ പരിശീലനം വേണ്ട കായിക ഇനമാണ് എന്നതുകൊണ്ട് തന്നെ അതിനായി പ്രത്യേകം കായിക പരിശീലകനെയും ബോട്ട് ക്ലബ്ബുകൾ നിയോഗിച്ചിട്ടുണ്ട്. പരമ്പരാഗത രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി നമ്മുടെ കായിക താരങ്ങൾക്ക് നല്ല ആരോഗ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്നോട് സമീപത്ത് ഞങ്ങളുടെ ഫിസിക്കൽ ട്രെയിനറാണ് നിൽക്കുന്നത്, അഭിലാഷ് അമ്പലപ്പുഴ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ ആരോഗ്യം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തമായി കായിക താരങ്ങളെ ആരോഗ്യവാന്മാരാക്കുന്ന ഉത്തരവാദിത്വം അദ്ദേഹത്തിനുള്ളത്. അപ്പം അദ്ദേഹം ആക്കി കഴിച്ച് വള്ളത്തിൽ തരും, അത് ബാക്കിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ്, പരിപൂർണമായി ഞങ്ങളെ വിശ്വാസമുണ്ട്. ഞങ്ങൾക്കും ഞങ്ങളുടെ കായിക താരങ്ങൾക്കും നല്ല വിശ്വാസമുണ്ട്. തുഴച്ചിലിൻ്റെ താളം ഹൃദയ താളമാക്കിയാണ് ഓരോ തുഴച്ചിലുകാരനും ചുണ്ടനിലേറുന്നത്. തുഴകളുടെ സമന്വയ ചലനം സ്വായത്തമാക്കാൻ മനസ്സാന്നിധ്യവും വിജയത്തിന് അനിവാര്യമാണ്. ഇത്തവണ 9 വിഭാഗങ്ങളിലായി 79 വള്ളങ്ങളാണ് പുന്നമട കായലിൽ മാറ്റുരയ്ക്കുന്നത്. ഇവയിൽ 22 ചുണ്ടൻ വള്ളങ്ങളാകും ആഘോഷങ്ങളുടെ കേന്ദ്രബിന്ദു. പല ക്ലബ്ബുകളിലും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെങ്കിലും പരിശീലനത്തെ അവ ബാധിച്ചിട്ടില്ല. വള്ളങ്ങളുടെ രീതികൾക്ക് മാറ്റം വന്നതുകൊണ്ട് ഇന്ന് കൂടുതലും ഫിസിക്കൽ നോക്കിക്കൊണ്ട്, ഫിസിക്കലും വേണം കുട്ടികൾക്ക്, അതുകൊണ്ട് തന്നെ അവരുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നതുകൊണ്ട് അവരുടെ ഫുഡും കാര്യങ്ങളും എല്ലാം മാക്സിമം ചേഞ്ച് ചെയ്തുകൊണ്ട് അവരുടെ നേരത്തെയുള്ള ആക്ടിവിറ്റീസ് നിന്ന് മൊത്തം മാറ്റിയെടുത്ത് പുതിയ രീതിയിൽ അവരെത്ര ബ്രീത്തിങ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ, അവരുടെ മസിൽസിൻ്റെ സ്ട്രെങ്ത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ, അതേപോലെ അവരുടെ ഒരു സ്പോർട്സ്മാൻ്റെ ലെവലിലേക്ക് അവരെ മാറ്റിയെടുത്ത് മനസ്സിൽ എനിക്കിതിൽ വിൻ ചെയ്യണമെന്നുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കുന്നു. തീർച്ചയായിട്ടും നല്ല മോട്ടിവേഷൻ മതി അവർക്ക് ആട്ടോമാറ്റിക്കലി മുന്നോട്ട് വരാൻ പറ്റുന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുട്ടികളെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഞങ്ങൾ ശ്രമിക്കുന്നു മാക്സിമം ഇത് മുന്നേ വരാനായിട്ട്. പുന്നമട ഓളങ്ങളെ ഭേദിച്ച് കുതിച്ചു പായുന്ന കരിനാഗങ്ങളിൽ ഓരോ തുഴച്ചിലുകാരനും തുഴഞ്ഞുകയറുന്നത് കായിക പ്രേമികളുടെ നെഞ്ചകങ്ങളിലേക്കാണ്. കഠിനമായ പരിശീലനവും വാശിയേറിയ മത്സരത്തിനുമൊടുവിൽ നെഹ്റുവിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ വെള്ളക്കപ്പിൽ ആര് മുത്തമിടുമെന്ന് കാണാനിനി സെപ്റ്റംബർ 4 വരെ കാക്കണം.